മലയാളത്തിൻ്റെ പ്രിയനടൻ ശ്രീ സുകുമാരൻ ചലച്ചിത്ര ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ട് ഇന്നേക്ക് 26 വർഷങ്ങൾ. 1945 മാർച്ച് 18 മലപ്പുറം ജില്ലയിലെ എടപ്പാളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ സ്വർണ്ണമെഡലോടുകൂടി ബിരുദ പഠനം പൂർത്തിയാക്കിയ സുകുമാരൻ കാസർഗോഡ് ഗവൺമെൻറ് കോളേജ്, നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു. 1973 ശ്രീ എം ടി വാസുദേവൻ നായരുടെ ആദ്യ സംവിധാന സംരംഭമായ നിർമാല്യം എന്ന ചിത്രത്തിലൂടെയാണ് സുകുമാരൻ മലയാള സിനിമയിലേക്ക് കടന്നുവരുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1977 പുറത്തിറങ്ങിയ ശംഖുപുഷ്പം എന്ന ചിത്രം സുകുമാരൻ എന്ന നടന്റെ താരോദയത്തിന് നിമിത്തമായി. ആ തലമുറയിലെ ആളുകൾക്ക് ക്ഷോഭിക്കുന്ന യൗവനം എന്നതിന്റെ പര്യായമായിരുന്നു ശ്രീ സുകുമാരൻ. കത്തിക്കേറി കോരിത്തെരിപ്പിക്കുന്ന നെടുനീളൻ ഡയലോഗുകളായിരുന്നു സുകുമാരനെ ആ തലമുറയുടെ താരമാക്കി മാറ്റിയത്. കോളിളക്കം, അങ്ങാടി, അക്രമണം, ചാകര, അഗ്നിശരം, സ്ഫോടനം, അവളുടെ രാവുകൾ, ഇവയൊക്കെ ഇതിനൊരു ചെറിയ ഉദാഹരണങ്ങൾ മാത്രം. എം ടിയുടെ ബന്ധനം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 1978 മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് സുകുമാരൻ സ്വന്തമാക്കി. 1978 പ്രശസ്ത ചലച്ചിത്ര നടി മല്ലികയെ വിവാഹം കഴിച്ചു. മലയാള സിനിമയ്ക്ക് ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ് എന്നീ മികച്ച നടന്മാരെ സമ്മാനിച്ചതും സുകുമാരനാണ്. വംശം എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. ജൂൺ 16 സുകുമാരൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഒരു തലമുറയുടെ ഹൃദയം കവർന്ന കാർക്കശ്യക്കാരനായ ആ ക്ഷോഭിക്കുന്ന യൗവനം ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു സ്വമനസ്സുകളിൽ.